നമസ്കാരം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യുന്ന ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകളുടെ പ്ലസ് ടു അംഗനവാടി ക്ലാസുകളുടെ സംപ്രേഷണ സമയത്തിൽ മാറ്റം. ഇതനുസരിച്ച് രാവിലെ 8:30 മുതൽ 10:30 വരെ നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്ന പ്ലസ് ടു ക്ലാസുകൾ ഇനി രാവിലെ 8 മുതൽ 10 മണി വരെയായിരിക്കും. അംഗനവാടി കുട്ടികൾക്ക് വനിതാ ശിശു വികസന വകുപ്പും കൈറ്റും ചേർന്ന് നിർമ്മിക്കുന്ന കിളിക്കൊഞ്ചൽ ക്ലാസുകൾ തിങ്കളാഴ്ച മുതൽ രാവിലെ 10 മണിക്കായിരിക്കും. നേരത്തെ ഇത് 8 മണിക്കായിരുന്നു. കുട്ടികളുടെ അറിവിലേക്കായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ന്യൂസ് റൗണ്ടപ്പിലുള്ള മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ, കോവിഡ് പ്രതിസന്ധിക്കിടെ ആലുവ കടുങ്ങല്ലൂരിൽ ഒരു കുട്ടി ചികിത്സ കിട്ടാതെ മരിച്ചതായി ആരോപണം പ്രധാന വാർത്തയായി വരുന്നു. കോവിഡ് കണക്കുകൾ രാജ്യത്തെ പിടിച്ചുലക്കുന്നു എന്ന വാർത്തയുമുണ്ട്. മാളയടക്കമുള്ള പ്രദേശങ്ങൾ അതിജാഗ്രതയിൽ ആന്റിജൻ പരിശോധന വ്യാപിപ്പിക്കുന്നു തുടങ്ങി നിരവധി വാർത്തകളാണ് ഇന്ന് ന്യൂസ് റൗണ്ടപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ വാർത്തകളിലേക്ക് വരാം. അതിനു മുൻപ് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് ഇന്ന് 1169 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. സമ്പർക്ക വ്യാപനം രൂക്ഷമായ മാളയിലെ വടമ കേന്ദ്രീകരിച്ച പുതിയ ക്ലസ്റ്റർ പ്രഖ്യാപിച്ചു. പുത്തഞ്ചിറ പഞ്ചായത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 49 അതീവ ജാഗ്രതയിൽ പ്രദേശം. ആലുവ കടുങ്ങല്ലൂരിൽ നാണയം വിഴുങ്ങിയ 3 വയസ്സുകാരൻ മരിച്ചു. കുട്ടിക്ക് 3 സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നിഷേധിച്ചെന്നും പരാതി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സി വി ബിൽഡിംഗ്, ചാലക്കുടി.